അതിവേഗം ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണ രീതിയാണ് കീറ്റോ ഡയറ്റിലുള്ളത്. കീറ്റോ ഡയറ്റ്, ഗുണങ്ങളും ദോഷങ്ങളും. Ethnic Health Code in Public Interest. ഭാരം കുറയ്ക്കുന്നതിനുള്ള നൂതനമായ ഒരു വഴിയാണ് കീറ്റോജെനിക് ഡയറ്റ്. ഈ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവായിരിക്കണം. അതായത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവായിരിക്കണം. എന്നാൽ പ്രോട്ടീൻ പാകത്തിനും ശരീരത്തിനാവശ്യമായ കൊഴുപ്പ് ധാരാളമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതിനാൽ ശരീരം പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഊർജം കണ്ടെത്താൻ ശരീരം മറ്റു മാർഗങ്ങൾ തേടും. ശരീരത്തിലെ ഫാറ്റിനെ ഊർജ സ്രോതസ്സായി സ്വീകരിച്ച് പ്രവർത്തിക്കും. ഇതുവഴി ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും. അവക്കാഡോ, പാൽക്കട്ടി, അല്പം പുളിച്ച വെണ്ണ, ഗ്രീക്ക് യോഗർട്ട്, ചിക്കൻ, ഫാറ്റി ഫിഷ്, കൊഴുപ്പുള്ള പാൽ തുടങ്ങിയവ കീറ്റോ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്നാൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലടങ്ങിയ ചോറ്, മരിച്ചീനി, മധുരം തുടങ്ങിയ ഭക്ഷണങ്ങൾ പാടെ ഒഴിവാക്കുകയും വേണം. എല്ലാ കാര്യത്തിനും രണ്ട് വശങ്ങളുള്ളതുപോലെ ഈ ഡയറ്റ് പ്ലാനിനും രണ്ട് വശങ്ങളുണ്ട്. കീറ്റോ ഡയറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും കൂടുതലറിയാൻ ഈ വീഡിയോ കണ്ടുനോക്കൂ. എന്തൊക്കെയാണ് ഗുണങ്ങൾ? പെട്ടെന്ന് ഭാരം കുറയും. അതിവേഗം ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണ രീതിയാണ് കീറ്റോ ഡയറ്റിലുള്ളത്. രണ്ടാഴ്ച കൊണ്ടുപോലും ഭാരം കുറച്ചവരുണ്ട്. കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വ്യത്യാസപ്പെട്ടു കൊണ്ടിരിക്കും. ഇതുമൂലം തലച്ചോറിന് ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല. കീറ്റോ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ് കുറവായതിനാൽ ഈ പ്രശ്നം ഉണ്ടാകില്ല. കൂടുതൽ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നതിനൊപ്പം സജീവമായിരിക്കാനും സാധിക്കുന്നു. Type 2 പ്രമേഹം. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതിനാൽ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കുറവായിരിക്കും. ഇതുവഴി പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ജങ്ക് ഫുഡ് നിയന്ത്രണം. പാക്കറ്റ് ഭക്ഷണങ്ങളും ജങ്ക് ഫുഡും ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ്. അനാരോഗ്യകരമായ ഈ ഭക്ഷണ രീതി കീറ്റോ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിനാൽ ജങ്ക് ഫുഡ്സ് കൊണ്ടുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. ഇനി ദോഷങ്ങളെക്കുറിച്ച് പറയാം. ആവശ്യ പോഷകങ്ങളുടെ കുറവ്. കീറ്റോ ഡയറ്റ് ആരോഗ്യകരമായ കൊഴുപ്പിലും പ്രോട്ടീനിലും ശ്രദ്ധിക്കുമ്പോൾ നാരുകൾ, വിറ്റാമിൻ, കാർബോഹൈഡ്രേറ്റ്, ലവണങ്ങൾ തുടങ്ങിയ ആവശ്യ പോഷകങ്ങൾ ശരീരത്തിന് ലഭിക്കില്ല. ബീൻസ്, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, പഴങ്ങൾ എന്നീ പോഷകപ്രദമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതുവഴി ഡയറ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു. ദഹന പ്രശ്നങ്ങൾ. കീറ്റോ ഡയറ്റിൽ നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ ദഹന പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. മലബന്ധം, വയറിളക്കം, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ നേരിട്ടേക്കാം. ഡയറ്റ് എന്നും തുടരാനുള്ള ബുദ്ധിമുട്ട്. ആരോഗ്യകരമായ കൊഴുപ്പ്, റെഡ് മീറ്റ്, ലവണത്വമുള്ള ഭക്ഷണങ്ങൾ എന്നിവ മാത്രമടങ്ങിയ ഭക്ഷണ രീതി തുടരുന്നത് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാൻ ആഗ്രഹം വർദ്ധിക്കുമ്പോൾ ഡയറ്റ് ഉപേക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇലക്ട്രോലൈറ്റ്സിൻ്റെ കുറവ്. കീറ്റോ ഡയറ്റ് പിന്തുടരുമ്പോൾ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കേണ്ടി വരും. ഇതുമൂലം ശരീരത്തിൽ നിന്ന് ദ്രാവകം, സോഡിയം, പൊട്ടാസ്യം പോലുള്ള ഇലക്ട്രോലൈറ്റ്സും നഷ്ടമാകും. ഇത് വൃക്കയിലെ കല്ലിനും മറ്റ് വൃക്കരോഗങ്ങൾക്കും ഇടവരുത്തും. പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് കീറ്റോ ഡയറ്റ് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഈ ഡയറ്റ് തുടർന്നു കൊണ്ടുപോകുമ്പോഴാണ് ആരോഗ്യത്തെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത ഭാരം കുറച്ചതിനു ശേഷം വ്യായാമത്തിലൂടെ ശരീരഭാരം നിയന്ത്രിക്കുന്നതാണ് നല്ലത്. കീറ്റോ ഡയറ്റിൻ്റെ ഗുണത്തെയും ദോഷത്തെയും കുറിച്ചുള്ള വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. ഇത് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നിക് ഹെൽത്ത് കോഡ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.